അസ്സലാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി കാഴ്ച കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മലയാണ് കൊടികുത്തിമല. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കൊറോണ കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്നു, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ടോ ഞാനിങ്ങനെ ഒരു മല കയറുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ഡീറ്റെയിലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡബ് ചെയ്യാതെ തന്നെ ഞാൻ ആ മല കയറുന്നതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ശബ്ദമൊക്കെ. കാരണം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് ആവില്ല നമ്മൾ മല കയറുമ്പോഴുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ മുകളിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ, ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉള്ളതാണ്. പുതിയ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങളിങ്ങനെ ചുരം കയറുന്ന പോലെ മുകളിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന മലയുടെ വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. അതാണ് പിന്നെ ഇതിൻ്റെയുള്ള പ്രത്യേകത. അപ്പോൾ നടന്ന് പോയി നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ ഏകദേശം ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ കവറുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും കേട്ടോ. ഫുഡ് ഐറ്റംസുകളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അതിന് മുന്നേ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ആ മലയുടെ രൂപരേഖ കേട്ടോ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ കാണണം. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയത് തന്നെ ഒരു 4 മണിക്കാണ്. 5:30 ആകുമ്പോഴേക്കും അവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഇറങ്ങണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആവുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ കയറിപ്പോയി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റും അവരെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. ഒരുപാട് ഫാമിലിയും എന്താ വന്നിട്ട് ഫോട്ടോ എടുക്കലും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ എല്ലാവരും ഉണ്ട് മല കയറാൻ. എന്താണ് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ. എല്ലാവരും കാണുമ്പോൾ എന്താവും എന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയാണ് ഈ മല കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോ ഫാമിലി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതായത് ഒരാൾക്ക് കഴിഞ്ഞിട്ട് വേണം ഒരാൾക്ക് എടുക്കാൻ എന്നുള്ളതിൽ. പക്ഷേ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല കാറ്റും ഉണ്ട്, അതുപോലെ നല്ല തണുപ്പ്, ഉയരം കൂടുതൽ തണുപ്പ് കൂടുന്നറിയില്ലേ. ആ അതുപോലെ നല്ല ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നിർമ്മാണം പോലെ നമുക്ക് കയറി നിന്ന് നോക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ചെറുതൊക്കെ കണ്ടില്ലേ, ചെറുതിൻ്റെ കുഞ്ഞാനൊക്കെ താഴെ നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലുണ്ട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. നന്ന മുകളിലാണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. വിചാരിച്ച പോലെ ഒന്നല്ല, കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കട്ടെ ഞാൻ. വീടല്ലപ്പോ അത് പാർക്ക് വരല്ലേ. ഇപ്പൊ ഒരു കോട് മാതിരി ഇത്. പിന്നെ നേരത്തെ പോകേണ്ടവർക്ക് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ റോഡ് വഴിയെ അങ്ങനെ പോയി പോവാം കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ ഷോർട്ടായിട്ട് ഇങ്ങനെ പാറമ്പക്കൂടി കയറിയിട്ട് അങ്ങനെ മുകളിലേക്ക് പോവുകയാണേ. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, കണ്ടോ അവിടെ എത്തണം നമുക്ക്. അപ്പോൾ ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം. ഇതുള്ളത് ഞങ്ങൾ ഇതിലങ്ങനെ ഷോർട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കയറി കയറി പോവാണ് കേട്ടോ.
ഇത് എത്രയായിട്ട് എത്തണ്ടേ? ഞങ്ങൾ ഒരുപാട് നേരമായിട്ട് നടത്തു തുടങ്ങിയിട്ട് ഏകദേശം 5:00-5:45 ആയി തുടങ്ങി. ക്ഷീണിക്കുമ്പോൾ കുറച്ച് വെള്ളവും അതുപോലെ എന്താണ് സ്നാക്സും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ട് അവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്, വീണ്ടും യാത്ര തുടങ്ങും. പിന്നെ ഒരു കാര്യം പോകേണ്ടവർ എന്തെങ്കിലും കൈ പിടിച്ചുകൊണ്ട്, കാരണം അവിടെ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല മുകളിൽ. നമ്മൾ വരുമ്പോൾ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യേണ്ട അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തിരിച്ച് പോയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വെള്ളമോ ഫുഡോ കഴിക്കാൻ. നടന്ന് ഏകദേശമൊക്കെ എത്താനായി. ഇരുന്നിട്ട് ക്ഷീണം മാറ്റിയിട്ടൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് തീരുകയാണ് കേട്ടോ. പക്ഷേ എന്താ അറിയോ, ഇവിടെ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. ഉയരം കൂടുന്നതോളം തണുപ്പ് കൂടുന്നുണ്ട്, വെറുതെ എന്നല്ല. ഓ, എനിക്ക് നല്ല കഥച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഞാൻ സംസാരിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എത്തിയിട്ട് അടുത്ത് ഷൂട്ട് ചെയ്യട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ ആ കയറിയ ക്ഷീണമൊക്കെ മാറും. അത്ര നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. അങ്ങനെ ഞങ്ങളെത്തി. ഇനി നമുക്ക് ഇതിന് മുകളിൽ കയറിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം. നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ കയറി ആ കിതപ്പും ക്ഷീണവും ഒക്കെ മാറി, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ അതിന് നല്ല സൗണ്ട്, കാറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആട്ടോ. നല്ല വ്യൂ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാം, കാണും ചെയ്യും. നല്ല എന്താ പറയുക, നല്ല കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകളും അതുപോലെ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മലപ്പുറത്തൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവാം. ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കൊടികുത്തിമല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഏകദേശം 5:30 കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു 5:30 ആകുമ്പോൾ അവർക്ക് ഇവിടുന്ന് ഇറങ്ങണം, കാരണം ഞങ്ങൾക്ക് നിലമ്പൂർ ഫോറസ്റ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് എല്ലാവരും പൂർണ്ണമായിട്ട് ഇറങ്ങിയെന്നൊക്കെ. പിന്നെ അവർ പറഞ്ഞു അവിടെ പന്നികൾ നന്നായിട്ടുണ്ട്, അതുപോലെ മരംപാമ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാ ഇനി അവിടെ എത്തണം കേട്ടോ. ഞങ്ങളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എത്തണം. അപ്പോൾ ഞങ്ങൾ മല തിരിച്ചിറങ്ങണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.